ഇത് പറയുന്നാരാ സഖാക്കന്മാരാണോ? സഖാക്കന്മാർ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2018-19 ഈ പദ്ധതി വന്ന സമയത്ത് ഇവിടെയുള്ള സാധാരണ കർഷകര് പ്രധാനമന്ത്രി നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ട് വിത്തും വളവും വാങ്ങാൻ വേണ്ടിയിട്ട് 2000 രൂപ കൊടുക്കുന്നു. അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് ഓരോ കർഷകനും. വാങ്ങിക്കഴിഞ്ഞാല് ഈ സ്ഥലം മോദി കൊണ്ടുപോകും. അത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റില്ല, അത് കൃഷിസ്ഥലമായിട്ട്, അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു. തിരുവല്ലാമല കൃഷിഭവന്റെ മുമ്പിൽ ഇതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ നിന്ന സമയത്ത് CPMന്റെ ആൾക്കാർ ഇപ്പൊ മോദിയുടെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് തമ്മിൽ തല്ലുകയാണെന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് അവഹേളിച്ചിട്ടുണ്ട് ഈ CPMന്റെയും കോൺഗ്രസിന്റെയും ആൾക്കാർ. വർഷങ്ങളോളം കോൺഗ്രസ്സിന് പണിയെടുത്ത ആളാണ്, അതിനുശേഷം BJPയിലേക്ക് വന്ന ആളാണ്. BJP അതില് വേറെ യാതൊരു ഇതുണ്ടായില്ല, ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവാതെ വന്നുകൊണ്ടാണ് BJPയിലേക്ക് വന്നത്. നമസ്കാരം. നമസ്കാരം. പേര് നാരായണദാസ്. ചേട്ടാ, ഇപ്പോ ഈ നായിഡു സമുദായത്തിന്റെ ഒരു 300 കുടുംബങ്ങൾ BJPയുടെ പക്ഷത്തേക്ക് അല്ലെങ്കിൽ BJPക്ക് പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിലേക്കുള്ള ഒരു സാഹചര്യം? സാഹചര്യം ഈ ഇരു മുന്നണികളും വർഷങ്ങളായി വരുത്തി വെച്ചതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വാഗ്ദാനങ്ങൾ, കള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ജനതയെ പറ്റിക്കുകയാണ്, ഈ സമുദായത്തെ വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പൊറുതി മുട്ടിയിട്ടാണ്, മനം മടുത്തിട്ടാണ് ഇപ്പോൾ BJPയെ മാത്രമാണ് ആശ്രയമെന്ന് കരുതി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. LDFന്റെ ഒക്കെ പ്രവർത്തന കാര്യങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ സജീവമായിട്ട് പല ഗ്രാമങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനെ കവർ ചെയ്യാൻ BJPക്ക് സാധിക്കുമോ നിലവിലെ സിറ്റുവേഷനിൽ? തീർച്ചയായും അടിത്തട്ടിലുള്ള നല്ല പ്രവർത്തനമാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കള്ളത്തരങ്ങളില്ല, കള്ള വാഗ്ദാനങ്ങളും ഒന്നും കൊടുക്കാനില്ല. പ്രധാനമന്ത്രി 200-ലധികം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കയ്യിൽ നിറയെ പദ്ധതികളായിട്ടാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. അവർക്ക് ഏതൊക്കെ പദ്ധതികൾ കിട്ടിയിട്ടുണ്ട്, ഏതിലൊക്കെ തടസ്സം വന്നിട്ടുണ്ട്, ഇനി ഏതൊക്കെ കിട്ടാനുള്ളതെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവർക്കത് നേടിക്കൊടുക്കുന്നവരെ BJP ഇവിടെ ഈ സ്ഥലത്തുണ്ടാവും. ഇനി അതിൽ ഒരു വാഗ്ദാനങ്ങളോ ഒരാൾക്കും അതിലൊരു കള്ളത്തരം കാണിക്കാൻ ഇല്ല. അത്ര സുതാര്യമായിട്ടാണ് ഓരോ വീടുകളിലും പോയി നമ്മളെ സ്വീകരിച്ച് ഇരുത്തി അവരെ സംസാരിച്ച് അവർക്ക് കിട്ടിയ പദ്ധതികളെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഒരാളുടെ അടുത്ത് സമീപിക്കുന്നത്. ഇപ്പോൾ ചേട്ടാ, നമ്മൾ തെലുങ്ക് വിഭാഗം അല്ലെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ. ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവർ ഇവിടെ എത്തിയതിനു ശേഷം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വർഷങ്ങളായിട്ട്. കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു സമുദായം ഇവിടെയുണ്ട്, നായിഡു എന്നുള്ള ഒരു സമുദായം. അവര് പാരമ്പര്യ അവരുടെ കുലത്തൊഴിൽ ഇതേപോലെ തന്നെ മലര് പിന്നെ അതേമാതിരിയുള്ള കച്ചവടമാണ്. അവർ ഇതുവരേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്നത്. അതിനൊരു ഉദാഹരണമാണ്, 120 വർഷമായിട്ട് ഒരു LP സ്കൂള്, ഇന്നും ആ സ്കൂളിൻ്റെ അവസ്ഥ 30 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു സ്കൂളിനെ ഇവിടെയുള്ള 50-60 വയസ്സായവർ പഠിച്ച ഒരു സ്കൂളിനെ ഒരു അല്പം പോലും ഒന്ന് ഉയർത്താനോ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇതുവരേക്ക്. തീർച്ചയായിട്ടും BJP നമ്മുടെ ബാലേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ സ്കൂളിന് വേണ്ട ഒരു പരിഗണന കൊടുക്കും. ഇവിടുത്തെ ഒരു വെളിച്ചം കൊണ്ടുവരുന്ന ഒരു വിദ്യാലയത്തിന് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടുത്തെ കർഷകരുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ? കർഷകർക്ക് എന്തെങ്കിലും മെച്ചം K. രാധാകൃഷ്ണനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടോ? അദ്ദേഹം കർഷകരെ കാണാനോ കർഷകരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് വന്നതായിട്ടുള്ള ആർക്കും അറിയില്ല. പക്ഷേ കൂടുതലും ഈ പ്രദേശത്ത് കർഷകരാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു തരിശുണ്ട്, തരിശു ഭൂമിയിൽ ഇപ്പോഴും അത് കാലിയായിട്ട് കിടക്കുകയാണ്. അതിൽ വെള്ളം സൗകര്യം ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ മാറി മാറി ഭരിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതികൾ വരെ അട്ടിമറിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടില്ല, മോദി സ്ഥലം കൊണ്ടുപോകും, നിങ്ങൾക്ക് സ്ഥലം ഇത്ര ഉണ്ടെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് മാക്സിമം കിട്ടാതെ വരുത്താനുള്ള ഒരു പ്രയത്നങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോദി മോദിയുടെ ഈ ഒരു 2000 രൂപ 2-3 മാസം കൂടുന്ന സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഭൂമി തട്ടിയെടുക്കുമെന്നാണ് പറയുന്നത്. അത് ആദ്യം മുതൽ 2018-19 മുതൽ തന്നെ
സഖാക്കന്മാർ തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2018-19 ഈ പദ്ധതി വന്ന സമയത്ത് ഇവിടെയുള്ള സാധാരണ കർഷകര് പ്രധാനമന്ത്രി നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ട് വിത്തും വളവും വാങ്ങാൻ വേണ്ടിയിട്ട് 2000 രൂപ കൊടുക്കുന്നു. അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് ഓരോ കർഷകനും. വാങ്ങിക്കഴിഞ്ഞാല് ഈ സ്ഥലം മോദി കൊണ്ടുപോകും, അത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റില്ല, അത് കൃഷിസ്ഥലമായിട്ട്, അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു. തിരുവല്ലാമല കൃഷിഭവന്റെ മുമ്പിൽ ഇതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ നിന്ന സമയത്ത് CPM ആൾക്കാർ ഇപ്പൊ മോദിയുടെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് തമ്മിൽ തല്ലുകയാണെന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് അവഹേളിച്ചിട്ടുണ്ട് ഈ CPM കോൺഗ്രസിന്റെയും ആൾക്കാർ. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. കർഷകരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് രണ്ട് അടിസ്ഥാന വിവരങ്ങളോടി പറയാം. ചൂലനൂർ മയിൽ സങ്കേതം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മയിലുകളെ വളർത്തുന്ന മയിൽ സങ്കേതം ഇവിടുന്ന 5-6 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടുന്ന് പോവാനുള്ള റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവരൊന്ന് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാറിങ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന ചീരക്കുഴി ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒന്നും നടപ്പിലാക്കുന്നില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ഗായത്രി പുഴ, ഈ പ്രദേശം എന്ന് പറയുന്നത് ചുറ്റും വെള്ളമാണ്, ചുറ്റും പുഴയോ. ഗായത്രി പുഴ അങ്ങനെ ഒഴുകുന്നു, ഭാരതപ്പുഴ അങ്ങനെ ഒഴുകുന്നു. എന്താണ് ഇവിടെ വെള്ളത്തിന് ക്ഷാമം? എന്നിട്ടും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ടാങ്കറിൽ ഇങ്ങനെ വണ്ടികൾ പോകാൻ തുടങ്ങും. ഇതാണോ ഇവിടുത്തെ വികസനം? ഇവരിതാണോ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങളെ ചെയ്തിട്ടുള്ളത്? അടിസ്ഥാനം ആവശ്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അതുപോലും കണ്ടെത്താൻ ഇതുവരെ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. കബളിപ്പിക്കലാണ്, ശുദ്ധ കബളിപ്പിക്കലാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട്? BJP ഈ ഒരു സജീവമായിട്ട് മുന്നോട്ട് വരാനുള്ള കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് ചൂട് നല്ല ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു നായിഡു സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഞാൻ തെലുങ്ക് സംസാരിക്കുന്നവരാണ്. ഞങ്ങൾ തെലുങ്ക് സംസാരിക്കുന്ന ഒരു 300-400 കുടുംബത്തിൻ്റെ അത്രയും ഇവിടെയുണ്ട്. ഞങ്ങൾ പൂർവികരും ഞങ്ങളും ഒരു കാലത്ത് മൂത്ത കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും നല്ലതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന പാർട്ടിയോടുകൂടി ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. നമ്മുടെ കൂടെ ഒരു 100-200 കുടുംബമെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 100-200 കുടുംബത്തിൻ്റെ കൂടുതൽ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മാറ്റം. അത് നമ്മൾ കാണാൻ പറ്റാത്ത ഒരു അത്രയും വലിയൊരു മാറ്റമാണ് ഇവിടെ വന്നിറക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടു ഇരു മുന്നണികളിൽ കോൺഗ്രസ് ആയാലും ഇപ്പോൾ CPM ആയാലും അവരെയും തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഈ BJP പാർട്ടിയിലേക്ക് വന്നിറക്കുന്നത്. അതിന് ഈ മോദിയുടെ നരേന്ദ്രമോദിയുടെ ഇതും ഇതെല്ലാം കൂടി അവരുടെ ഇതെല്ലാം കണ്ടിട്ടാണ് ഇവർ ഇത്രയും പേര് ഇതിലേക്ക് മാറി വന്നിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും കൂടുതൽ വരുമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കെ ബാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി, നിങ്ങളെ നാട്ടുകാരനാണല്ലോ, ആളുടെ ഭാഗത്തുനിന്ന് ആള് മുൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, എത്രത്തോളം വലിയ പ്രതീക്ഷ ജനങ്ങൾ ആൾക്ക് കൊടുക്കുന്നുണ്ട്? അങ്ങോരിപ്പോ ഇത് 3-ാമത്തെ ട്രിപ്പ് ഇവിടെ വാർഡ് മെമ്പർ ആയിട്ടുണ്ട്. പഞ്ചായത്തില് ഒരു തവണ 6 മാസം അങ്ങനെ ഭരണം കിട്ടിയിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അങ്ങോരിനെ ഇപ്പോൾ ഈ ചേലക്കര മണ്ഡലത്തില് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, സ്വീകാര്യനാണ്. താന്ന് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ആൾ പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതിൻ്റെ പേരിൽ അങ്ങൊരു 100% ജയിക്കുന്നുള്ള എല്ലാവർക്കും ബോധ്യമുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? UDFന്റെ സ്ഥാനാർത്ഥി അറിയില്ല. രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവര് ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. കഴിഞ്ഞ ഇതേമാതിരി ആലത്തൂർ മണ്ഡലത്തില് ഉണ്ടായിരുന്നതാണ്. ഈ പ്രദേശത്തൊന്നും വന്നിട്ടുമില്ല. അവിടുന്ന് ജയിച്ചു പോയിട്ട് ഈ ഭാഗത്ത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ഇവിടെ BJP തന്നെയാണോ വിജയ പ്രതീക്ഷ? BJP 100% വിജയിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തെന്ന് പറഞ്ഞാൽ നേരത്തെ മുമ്പത്തെ മാതിരിയുള്ള ആൾക്കാരല്ല ഇപ്പോൾ ഉള്ളത്. 100 കണക്കിന് കുടുംബങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിനം പ്രതി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ മെമ്പർഷിപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടാ നമസ്കാരം. മോനേഷ്ഠൻ എന്നാണ്. BJPയുടെ സാധ്യതകൾ എങ്ങനെ? എന്തുകൊണ്ട് നിങ്ങൾ BJPയുടെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് മുന്നോട്ട് വരും? മുമ്പ് വർഷങ്ങളോളം കോൺഗ്രസ്സിന് പണിയെടുത്ത ആളാണ്. അതിനുശേഷം BJPയിലേക്ക് വന്ന ആളാണ്. BJP കോൺഗ്രസ് വിടാനുള്ള കാരണം എന്താ? അതില് വേറെ യാതൊരു ഇതും ഉണ്ടായില്ല. ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവാതെ വന്നുകൊണ്ടാണ് BJPയിലേക്ക് വന്നത്. കുഴപ്പമില്ല, നല്ല പ്രവർത്തനമാണ്. ജയിക്കാൻ സാധ്യത 100% ഉണ്ടല്ലോ, ഉറപ്പാണ്. നമ്മളാദ്യം പഞ്ചായത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി, പഞ്ചായത്ത് ഇങ്ങനെ
ഭരിച്ചു. ഇനി നമ്മൾ നിയോജകമണ്ഡലത്തിലും ഭരിക്കാനുള്ള ഒരു സാധ്യതയിലാണ്. സ്ഥാനാർത്ഥി നല്ല മനുഷ്യരാണ്, കുഴപ്പമൊന്നുമില്ല. എൽ ഡി എഫ് ഇവിടെ മുമ്പ് ജയിച്ചു പോയ ഒരാളാണ്, എങ്കിലും അത്ര ഇത്തവണ അത്ര സാധ്യത കുറവാണ്.